നമസ്കാരം. എന്താണെന്നറിയില്ല, ഒരാൾക്കിപ്പോൾ ഒന്നും അങ്ങോട്ട് പിടിക്കുന്നില്ല. അവിടെ തിരിഞ്ഞാ കുറ്റം, ഇവിടെ തിരിഞ്ഞാ കുറ്റം, തുമ്മിയ കുറ്റം, ചുമച്ചാ കുറ്റം, മുള്ളിയ കുറ്റം, മുള്ളി ഇല്ലേലും കുറ്റം. ഇത് തുടങ്ങിയിട്ട് കുറച്ച് നാളായി കേട്ടോ. ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്നതുപോലെയാ പുള്ളിയുടെ കാര്യം. ആളാരാണെന്ന് നിങ്ങൾക്ക് അങ്ങോട്ട് പിടി കിട്ടിയില്ല അല്ലേ. മറ്റാരുടെയും കാര്യമല്ല, ബി ഗണേഷ് കുമാറിന്റെ പുള്ളിക്കാരന്റെ കാര്യമാ. അറിയാമല്ലോ, ഗണേഷ് അണ്ണൻ കോൺഗ്രസ്സുകാരനായിരുന്നു. സി പി എമ്മിൽ വന്നിട്ട് അധിക നാളായിട്ടില്ല. ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പോഴുള്ള അണ്ണന്റെ വാക്കുകളും പ്രവൃത്തിയും കണ്ടാലും കേട്ടാലും അതിലെന്തിനോ വേണ്ടിയുള്ള ഒരു ഗൂഢ ഉദ്ദേശം ഇല്ലേ എന്ന് തോന്നാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായേട്ടോ. അണ്ണന്റെ നിയമസഭയിൽ നിന്നുള്ള പെർഫോമൻസ് കാണുമ്പോൾ ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട്, 7 വർഷമായി അണ്ണൻ കോൺഗ്രസ് വിട്ട് സി പി എമ്മിലെത്തിയിട്ട്, ഇനി മന്ത്രിക്കസേരയെ കിട്ടാഞ്ഞിട്ടാണോ എന്നായിരുന്നു ആദ്യം തോന്നിയത്. അല്ല, കാരണം മന്ത്രിസ്ഥാനം വേണ്ടെന്ന് അണ്ണൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എന്താ അണ്ണന്റെ പ്രശ്നമെന്ന് മനസ്സിലാകുന്നില്ല. അല്ലെങ്കിൽ പിന്നെ ഇത്രയും നിസ്സാരമായ കാരണങ്ങൾ പറഞ്ഞ് നിയമസഭയിൽ സീൻ ഉണ്ടാക്കേണ്ട ആവശ്യം എന്താ? അണ്ണൻ പറയുന്നത് പൊതുമരാമത്ത് മന്ത്രി വേണ്ടതൊന്നും തരുന്നില്ല, തന്നെ പോലെ മുതിർന്ന MLA മാരെ പരിഗണിക്കുന്നില്ല. MLA മാരുടെ കാര്യം അവിടെ നിൽക്കട്ടെ, അവർക്ക് പരാതി ഉണ്ടെങ്കിൽ അവര് പറഞ്ഞോളും. അണ്ണന്റെ പ്രശ്നം എന്താ അത് പറ. ഇപ്പോൾ അണ്ണൻ പറയുന്നു ഫ്ലെക്സിൽ മന്ത്രി റിയാസിന്റെ ചിത്രം വെച്ചു, മുൻ മന്ത്രി ജി സുധാകരന്റെ ചിത്രമാണ് വെക്കേണ്ടത് എന്ന്. ഏത് ഫ്ലെക്സ് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നതല്ലേ. പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ കോക്കുളത്ത് ഏല പട്ടമല റോഡിന്റെ ഉദ്ഘാടനത്തിന്റെ ഫ്ലെക്സിന്റെ കാര്യമാണ് ഗണേഷ് അണ്ണൻ പറയുന്നത്. ഈ റോഡിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി റിയാസിന്റെ ചിത്രമാണ് സംഘാടകർ വെച്ചിരിക്കുന്നത്. പക്ഷെ വേണ്ടിയിരുന്നത് മുൻ മന്ത്രി ജി സുധാകരന്റെ ചിത്രമാണ് എന്നാണ് അണ്ണൻ പറയുന്നത്. അണ്ണനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ പത്തനാപുരം നിയോജക മണ്ഡലം അണ്ണന്റെ മണ്ഡലമല്ലേ? അപ്പൊ അവിടുത്തെ കാര്യങ്ങൾ അറിയാവുന്നത് അണ്ണനല്ലേ? അവിടെ ഏതൊക്കെ റോഡിന് ആരൊക്കെ ഫണ്ട് അനുവദിച്ചു എന്നുള്ള കാര്യം അണ്ണനല്ലേ അറിയൂ? അല്ലാതെ അവിടെ പരിപാടിക്ക് വരുന്ന സംഘാടകർക്ക് അറിയില്ലല്ലോ. അവർ ഇപ്പോഴത്തെ മന്ത്രിയുടെ ഫോട്ടോ വെച്ചു, അവരെ കുറ്റം പറയാൻ പറ്റുമോ? ഇതൊരു ചെറിയ കാര്യമല്ലേ, ഫ്ലെക്സിൽ ജി സുധാകരന്റെ ഫോട്ടോ വെക്കണമെന്ന് അണ്ണന് ആവശ്യപ്പെടാമായിരുന്നല്ലോ. അണ്ണൻ പറയുന്നത് ജി സുധാകരൻ ആവശ്യമായ പരിഗണന നൽകിയിരുന്നു, പക്ഷേ ഇപ്പോൾ നമുക്ക് വേണ്ടതൊന്നും തരുന്നില്ല. സഭയിൽ സീനിയോറിറ്റി ഉണ്ട്, 20 വർഷം മുൻപ് മന്ത്രിയായ ആളാണ്, ആ മര്യാദ കാണിക്കണം. പണ്ട് ആനപ്പുറത്തിരുന്ന ഒരുപാട് പേർക്ക് അതിന്റെ തഴമുണ്ടാകും. അതിനിപ്പോ എന്താ, സുധാകരനും ആനപ്പുറത്ത് ഇരുന്നിട്ടുണ്ട്, അയാൾക്ക് പരാതിയുണ്ടോ ഫോട്ടോ വെച്ചില്ലെന്നും പറഞ്ഞ്? ഇല്ലല്ലോ. അണ്ണന്റെ ഈയിടെ ഉള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഞങ്ങൾക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാലും പറയട്ടെ. പറയുമ്പോ വിരോധമൊന്നും തോന്നരുത് കേട്ടോ, തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. അറിവായ കാലം മുതൽ കോൺഗ്രസ്സുകാരനായി ജീവിച്ചു, പിന്നീട് CPMലേക്ക് ചാടി. ഇനിയുള്ള ശിഷ്ടകാലം മൂന്നാമതൊരു മുന്നണി കൂടി ഉണ്ടല്ലോ ഇവിടെ. അങ്ങോട്ടേക്കാണോ അണ്ണന്റെ അടുത്ത ചാട്ടം എന്നാണ് ഞങ്ങളുടെ സംശയം. കാരണം കോൺഗ്രസ് വിട്ടു ചെന്ന അനിൽ ആന്റണിക്ക് യാതൊരു രാഷ്ട്രീയ മഹത്വവും ഇല്ലാതിരുന്നിട്ടും മുന്തിയ സ്ഥാനമല്ലേ BJP കൊടുത്തത്. അതുപോലെ ആരെയൊക്കെ സ്ഥാനമാനങ്ങൾ നൽകി വിലക്കെടുക്കാമെന്ന് നോക്കിയിരിക്കുവാണ് BJP. CPMൽ നിന്നും ഒരാൾ, അതും കേരളത്തിൽ നിന്നും BJPയിലേക്ക് ചെന്നാൽ ചിലപ്പോൾ മന്ത്രിപദം തന്നെ കിട്ടിയേക്കും എന്ന കണക്കുകൂട്ടൽ അണ്ണന് ഉണ്ടാകും. അതാണോ അണ്ണന്റെ ഇപ്പോഴത്തെ പ്രശ്നമെന്നാണ് ഞങ്ങളുടെ സംശയം. കാരണം BJPക്ക് കിട്ടാക്കനിയാണ് കേരളം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അടിയുറച്ചു വിശ്വസിക്കുന്ന ഒരാളും സ്ഥാനമാനങ്ങളുടെ പിറകെ പോകില്ല എന്ന് ഉറച്ച വിശ്വാസം BJPക്കുണ്ട്. അണ്ണനെ സംബന്ധിച്ചിടത്തോളം പാർട്ടികൾ ചാടിക്കളിക്കുന്ന ഒരാളായതുകൊണ്ട്
തങ്ങളുടെ വഴിയെ വരുമെന്ന് ബി ജെ പിക്ക് അറിയാം. ഇവിടുത്തെ മന്ത്രി കസേരയും അണ്ണൻ വേണ്ടെന്ന് വെച്ചു. അപ്പ പിന്നെ കേന്ദ്രമന്ത്രി കസേരയാണോ അണ്ണന്റെ മനസ്സിലെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അണ്ണൻ കമ്മ്യൂണിസ്റ്റുകാരനല്ലോ, അതുകൊണ്ടാണേ കമ്മ്യൂണിസ്റ്റ് സഹാക്കൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടാം.